ഞങ്ങളിതിൽ വീട്ടിലോട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് പോയായിരുന്നു. കാരണം വണ്ടി നിറച്ച സാധനങ്ങളായിരുന്നു നമ്മുടെ ഇന്നലെ വന്നപ്പോൾ. സോ അതുകൊണ്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് പറ്റില്ല. സോ അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നുണ്ട്. ഇന്നും അതുപോലെയൊക്കെ തന്നെ ആയിരിക്കും, കാരണം വീട്ടിലോട്ട് കുറച്ച് പർച്ചേസിങ് ഉണ്ട്. സോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്ന് ഇടത്തോ വരെ പോവുക. പക്ഷേ ഇന്നത്തെ പ്രധാന പ്രശ്നം ഇന്നലത്തെ പോലെ തന്നെ ഇതെല്ലാം ആ വണ്ടിയിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് പ്രശ്നം. എന്തായാലും നോക്കാം. സ്റ്റാർട്ട് ദേ. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് തുമ്പലിൻ്റെ ബഹളം. ഇന്നലെ രാത്രി മുതൽ തുടങ്ങി തുമ്മല്. എനിക്ക് ഇപ്പോഴും തുമ്മല. ചൂടെന്ന് പറഞ്ഞാൽ അതുപോലത്തെ ചൂടും പൊടിയൊക്കെ അടിച്ചിട്ടായിരുന്നു തുമ്മല്. മരുന്ന് മരുന്ന് നമ്മൾ വാങ്ങിച്ച കർട്ടനാണ്. മൊത്തം പാക്കൂട്ടിനൊക്കെ എടുത്തിട്ട് വരുക. ഒരു പാക്കൂട്ടിനെ എടുത്താൽ മതി. എന്റെ താറാവാണ്, എല്ലാം എടുക്കാതെ എല്ലാം എടുക്കാതെ. ഹെൽമെറ്റ് എടുക്കുക. ഓൾവേസ് വിയർ ഹെൽമെറ്റ്. ടാറ്റോട് അപ്പൊ എന്താവെന്ന് അറിയത്തില്ല. കുറെ സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് ഇന്നലത്തെ പോലെ ആവില്ല എന്ന് അറിയത്തില്ല. പോവാം. കൊക്കമ്മാവ് മീൻ പിടിക്കുക അവിടെ ഇരുന്നുണ്ട്. ഉണ്ടാ കിട്ടി 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 കിട്ടി. ഓ കിട്ടിയില്ല. കിട്ടി. വീട് കിട്ടി. കിട്ടി. ആ കിട്ടിയാണ്ടാ. ചെറിയ മീനെ പിടിച്ച് ഇരുന്നാണ്ടാ കൊക്കമ്മാവ്. ആദ്യം തന്നെ നമ്മൾ പാത്രക്കടയിൽ വന്നു. ആദ്യം ഇവിടുന്ന് ചെറിയ പാത്രങ്ങളൊക്കെ വാങ്ങിക്കണം നമുക്ക്. ഇതാണ് പാക്കറ്റ്. ആദ്യം തന്നെ രണ്ട് വലിയ കിറ്റ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ അടുത്ത കടയിലോട്ട് പോവുക. അവിടെ നിന്ന് നമുക്ക് പ്ലാസ്റ്റിക് പാത്രം വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. ഇത്രയും വാങ്ങിച്ചിട്ടുണ്ട്. അടുത്ത് എങ്ങനെ വെക്കും ഇതെല്ലാം കൂടെ? അതിനകത്ത് കുറച്ച് സാധനം ഇവിടെ വെച്ച്, ഒരെണ്ണം ഇവിടെ വെച്ച്. ഇനി കുറച്ച് സാധനം കൂടെ വാങ്ങിക്കാനുണ്ട്. അത് ഇരുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും വാങ്ങിച്ചിട്ട് വീട്ടിലോട്ട് പോകും. നമ്മൾ അടുത്ത കടയിൽ വന്നു. ഇത്ര സാധനങ്ങൾ ഓൾറെഡി ആയിട്ടുണ്ട്. ബാക്കി കൂടെ എന്താണെന്ന് അറിയത്തില്ല. നോക്കാം. മുസ്ലിം എവിടെ വന്നാലും കളിയേ ഉള്ളൂ. ഇതുണ്ട്. ബെഡ് വാങ്ങിക്കണോ? ബെഡ് മുകളിലാന്ന് പറഞ്ഞു. അപ്പൊ മുകളിലോട്ട് പോവാ. ബെഡ് വാങ്ങിക്കും. അടുത്ത് നമ്മൾ ബെഡ് വാങ്ങിച്ചു. ഇതുകൂടെ ആകുമ്പോ വണ്ടി നിറയും. ഇനി ഞങ്ങള് പിന്നെ നേരെ വീട്ടിലോട്ട് പോവാ. ചേച്ചിന് ഇപ്പൊ വെള്ളം കുടിക്കാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുക. എടത്തപ്പള്ളിയുടെ ഓപ്പോസിറ്റ് ഞങ്ങൾ ഇപ്പൊ നിൽക്കുന്നത്. ഞങ്ങളുടെ പുറകിൽ എടത്തപ്പള്ളിയാ. ആ ഇവിടെ അടുത്ത് കടയുണ്ട്. അടുത്ത് ഒരുപാട് കടയുണ്ട് നമുക്ക്. അല്ലേ എടത്തല് വന്നു കഴിഞ്ഞാൽ എല്ലാം
ഒരു വീട്ടിലുള്ള എല്ലാ അടുത്തടുത്തും നമ്മള് വീട്ടിൽ പോവാ. ഇനി അടുത്തോല് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരേ സ്ഥലത്തു നിന്ന് തന്നെ ഇവിടുന്ന് തന്നെ എല്ലാ സാധനങ്ങളും കിട്ടും, ഒരു വീട്ടിലോട്ടുള്ള എല്ലാ സാധനങ്ങളും. ഇതിനകത്ത് നമ്മൾ ഓൾറെഡി സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. ഇനി ഇതുകൂടെ നമ്മൾ അതിനകത്തോട്ട് വെക്കാനായിട്ട് നോക്കുക. അകത്തിരിക്കത്തില്ലല്ലോ, ഒരു കാര്യം ചെയ്യ്, ഫ്രണ്ട് ഞാൻ വെച്ച് പിടിച്ചോളാം. കയറിയിരുന്നിട്ട് ഫ്രണ്ട് വെച്ച് പിടിക്ക. ആ ഇപ്പൊ തൂക്കിയിട്, ആ തൂക്കിയിടാൻ പറ്റുന്നുണ്ടോള. അങ്ങനെ ഇന്നും വണ്ടി നിറഞ്ഞു. ഇനി ഉണ്ടായിരുന്ന സാധനം വാങ്ങിക്കാൻ അല്ലേ, പക്ഷെ നമ്മളിപ്പോ വാങ്ങിക്കുന്നില്ല, വേറെ ഏതെങ്കിലും ദിവസം വാങ്ങിക്കും. ഇപ്പൊ വാങ്ങിക്കാൻ എന്തായാലും ശരിയാവില്ല, കാരണം ഓൾറെഡി എല്ലാം നിറഞ്ഞു. ഇനി നേരെ വീട്ടിലോട്ട് പോവാ. എന്നിട്ട് മാങ്ങ പറിക്കണം അല്ലേ, മാങ്ങ മാങ്ങ പറിക്കണ്ടേ വീട്ടിൽ ചെണ്ടി, വീട്ടിൽ ചെണ്ടി മാങ്ങ മുട്ട മുട്ട വാങ്ങിച്ച് പൊട്ടി പോത്തിരിയാനത്. ആ ഇതിനകത്തിടല്ലേ. ആ ഇപ്പൊ നമ്മള് പച്ചക്കറി വാങ്ങിക്കാനായിട്ട് പോവുക. പച്ചക്കറി ഇല്ല, മുട്ടയും കാര്യങ്ങളും അല്ലേ, മുട്ടയൊക്കെ വാങ്ങിക്കാനായിട്ട് പോവുക. അതിവിടെ പിന്നെ ഫ്രൂട്ട്സ് വാങ്ങിക്കുന്നുണ്ട്. ആ തണ്ണിമത്തം അവിടെ ഉണ്ട്, ഇവിടുത്തെ പച്ചക്കറി കടയിൽ നമുക്ക് തണ്ണിമത്തനും വാങ്ങിക്കാം. വണ്ടി വീണ്ടും ഇത്രയും ആയി, സാധനങ്ങളൊക്കെ ഇത്രയും നിറഞ്ഞിട്ടുണ്ട്. ആ ഓക്കെ, അപ്പൊ വന്ന കാര്യങ്ങളൊക്കെ നടന്ന്. ഇനി ഒരു തൈരൂടെ വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു, അത് കിട്ടിയില്ല. അതിപ്പൊ നമുക്ക് ഇനി വേറെ നല്ല കടയിൽ നിന്ന് വാങ്ങിക്കാം. നല്ല ചൂടാ, ഈ വേർത്ത് കുളിച്ച് നമ്മുടെ വണ്ടിയിൽ സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് പോയി കാണാം. ആരും എടുത്തിട്ട് പോയായിരുന്നു ബാക്കി വണ്ടി സാധനങ്ങള്. അവസാനത്തെ തൈര് വാങ്ങിച്ച് ഇനി പോവുക. അത് അവിടെ അവിടെ തൂക്കിയിടും. കാള പോലെ വലുതായി, കുഞ്ഞാ കുഞ്ഞാവേനെ ഉറക്കുക. മിന്ന മിന്നി ഇത്തിരി പൊന്നി മിന്നണതെല്ലാം പൊന്നല്ല. രാവിലെ പറഞ്ഞ കണക്ക് മാങ്ങ പറിക്കാനായിട്ട് പോവുക. രാവിലെ പറിക്കാന്ന് വിചാരിച്ചു, പക്ഷെ വെയിലായോണ്ട് ഞങ്ങൾ പറിച്ചില്ല. ഇവിടെ വന്നപ്പോ 10:11-12 ഇപ്പത് പറിക്കാനായിട്ട് പോവുക. നല്ല ഭംഗിയുണ്ട് കാണാൻ. ആ ഒരു ക്ലൈമറ്റും വെള്ളമൊക്കെ കിടക്കുന്ന കാണാനേ. നല്ല മാങ്ങല്ലേ, ബാക്കിയെല്ലാം ചെറുതേ അടക്കണം, വലുതെല്ലാം നമ്മൾ പറിച്ചു.